ഹായ് ദോസ്ത്, നമസ്കാരം. നമ്മുടെ അവതാർ നാട്ടുവിളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പഴന്തുണി പോലുള്ള ലിംഗം ഉരുക്കിനു തുല്യം. ലിംഗോദ്ധാരണം ഒരു മണിക്കൂറിനും മേലെ. ഇനി വെറുതെ ഇരിക്കുമ്പോഴും ലിംഗോദ്ധാരണം. ഒരു മെഡിക്കൽ അഡ്വൈസ് ഇല്ലാതെ ദോഷം കൂടാതെ പ്രയോജനം ചെയ്യുന്ന ലൈംഗിക ആരോഗ്യ അറിവുകളാണ് നമ്മുടെ ചാനലിൽ പങ്കുവയ്ക്കുന്നത്. ഏവർക്കും ഉപകാരപ്പെടാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പഴന്തുണി പോലുള്ള ലിംഗം ലൈംഗിക ബന്ധം ഇരുവർക്കും പരിപൂർണമായും ആസ്വദിക്കുവാൻ തടസ്സമാണ്. കുതിരശക്തി എന്ന് പറഞ്ഞാൽ ഇരുമ്പ് ദണ്ടുപോലെ ലിംഗം ഉദ്ധരിച്ച് വേഴ്ചയിലുടനീളം നിലനിർത്താനുള്ള ശേഷിയാണ്. ഇനി പറയുന്ന കാര്യങ്ങളിൽ 50% പരീക്ഷിക്കാൻ തയ്യാറുണ്ടെങ്കിൽ പ്രായഭേദമന്യേ ലിംഗത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ വീണ്ടെടുക്കാം. നിങ്ങൾക്ക് ചില പ്രകൃതിദത്തമായ മാർഗങ്ങൾ ഉപയോഗിച്ച് തന്നെ ലിംഗത്തിന്റെ ബലം ഒരിക്കലും തുല്യമാക്കാവുന്നതാണ്. അത്തരം ചില പ്രയോഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. വെളിച്ചെണ്ണയിൽ ജാതിക്ക അരച്ചത് ചേർത്ത് കാച്ചി അല്ലെങ്കിൽ ചൂടാക്കി ഈ വെളിച്ചെണ്ണ കൊണ്ട് ലിംഗം 10 മിനിറ്റ് ദിവസേന മസാജ് ചെയ്യുന്നത് പതിവാക്കിയാൽ അടിപൊളി ഫലം തരും. അതുപോലെ വിറ്റാമിനുകൾ, മിനറലുകൾ, ഒമേഗ ഫാറ്റി ആസിഡുകൾ തുടങ്ങിയവ സമൃദ്ധമായി അടങ്ങിയതാണ് ഒലിവ് ഓയില്. ഒലിവ് ഓയിലിനോളം സുരക്ഷിതമായതും ഗുണമുള്ളതുമായ മറ്റൊരു ഓയിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഇതിലെ പോഷകങ്ങൾ ലിംഗത്തിന് സമീപത്തേക്കുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കുകയും ആരോഗ്യം സംരക്ഷിക്കുകയും ദോഷഫലങ്ങൾ ഉണ്ടാവാതെ സംരക്ഷിക്കുകയും ചെയ്യും. അനിതര സാധാരണമായ ലിംഗോദ്ധാരണത്തിനും ലൈംഗിക ശേഷിക്കും ഒലിവ് ഓയിൽ ഉപയോഗിച്ച് പതിവായി ലിംഗ മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനിയൊന്ന് കർപ്പൂര തൈലമാണ്. പേശികൾക്ക് സുഖം പകരുകയും രക്തപ്രവാഹം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സുഗന്ധദ്രവ്യമാണ് കർപ്പൂര തൈലം. ഇതും ഒലിവ് ഓയിലും മിക്സ് ചേർത്ത് ഉപയോഗിക്കുക. കാരണം കർപ്പൂര തൈലം വളരെ ശക്തമായ ഒന്നാണ്, നേർപ്പിച്ചാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഈ ഓയില് ലിംഗത്തിൽ തേച്ച് മസാജ് ചെയ്യാവുന്നതാണ്. പതിവായി 2 ആഴ്ചയോളം ഉപയോഗിച്ചാൽ അത്ഭുതകരമായ മാറ്റം നമുക്ക് തിരിച്ചറിയാനാവുന്നതാണ്. മറ്റൊന്ന് റോസ്മേരി ഓയിലാണ്. ഇതും ഒലിവ് ഓയിലും ചേർത്ത് നേർപ്പിച്ചാണ് ഉപയോഗിക്കേണ്ടത്. ലിംഗത്തിന് കരുത്ത് നൽകുന്ന ഒട്ടേറെ ഘടകങ്ങൾ ഇതിലുണ്ട്. റോസ്മേരി ഓയിൽ ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നത് രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ വളരെ ഫലപ്രദവും അതോടൊപ്പം ആരോഗ്യകരവുമാണ്. നമുക്ക് കഴിക്കാൻ സാധിക്കുന്നതും പുറമേ പുരട്ടി മസാജ് ചെയ്യാൻ പറ്റുന്ന ഒന്നുമാണ് ബദാം ഓയില്. വളരെയധികം ധാതു സമ്പുഷ്ടമാണ് ബദാം. സിങ്ക് വളരെ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒന്നുമാണിത്. ലിംഗോദ്ധാരണത്തിന് സഹായകരമായ ഒട്ടേറെ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒന്നുമാണിത്. ഈ ബദാം ഓയിൽ ഉപയോഗിച്ചും ലിംഗം പതിവായി മസാജ് ചെയ്യുന്നത് വളരെ ഫലം നൽകുന്നതാണ്. ഈ മസാജ് മൂലം ലിംഗോദ്ധാരണം മാത്രമല്ല ശരിയായ രീതിയിൽ ദീർഘനേരം ലിംഗം ഉദ്ധരിച്ചു നിൽക്കുവാനും ശീക്രസ്ഖലനം തടയുവാനും ശിഖരസ്ഖലനമില്ലാതെ തന്നെ വളരെ നേരം വേഴ്ചയിൽ ഏർപ്പെടാൻ സഹായിക്കുകയും കൂടി ചെയ്യുന്നതാണ് പതിവായുള്ള മസാജ് ക്രിയകൾ. അതുപോലെ തന്നെ ചന്ദന തൈലവും മസാജിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കുവാനും ശരിയായി ഉദ്ധരിക്കുവാനും ഇതും വളരെ സഹായകരമാണ്. ഇനി ഉദാഹരണത്തിന് ഒരു മാന്ത്രിക ഭക്ഷണമുണ്ട്. അതിലേക്ക് വേണ്ടത് വാഴച്ചുണ്ടാണ്. വാഴച്ചുണ്ട് അല്ലെങ്കിൽ വാഴക്കുടപ്പൻ എന്നൊക്കെ പല സ്ഥലത്തും പറയും. കുലച്ച വാഴയുടെ ചുണ്ട്, നേന്ത്രവാഴയുടെ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഞാലിപ്പൂവൻ വാഴയുടെ ചുണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അത് കൊത്തിയരിഞ്ഞത് 1 മുരിങ്ങയില 1 പിടി, മൂടയിട്ട ചക്കക്കുരു 21 ദിവസത്തോളമെങ്കിലും പൂഴിമണ്ണിൽ കുഴിച്ചിട്ട ചക്കക്കുരു 12 എണ്ണം, നെടുകെ പിളർന്നത്, ഒപ്പം മുളപ്പിച്ച ചെറുപയർ 1/2 കപ്പ്. ഈ 4 സാധനങ്ങളും കൂട്ടി അരമുറി തേങ്ങായും കാന്താരിയും, കാന്താരിയില്ലെങ്കിൽ പച്ചമുളകായാലും മതി, കൂട്ടി നന്നായിട്ട് തോരം വയ്ക്കുക. വെന്തതിന് ശേഷം 1 സ്പൂൺ നെയ്യിൽ കടുക് തളിക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പർ കൂട്ടുതോരനാണ്. ഇത് ദിവസേന കഴിക്കുന്നത് പതിവാക്കുക. ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് 3-4 ദിവസത്തേക്ക് കൂടാക്കി കഴിക്കാവുന്നതാണ്. കേവലം 10 ദിവസത്തിന് ശേഷം സ്വയം ഒന്ന് ചെക്ക് ചെയ്തോളൂ. വെറുതെ ഇരിക്കുമ്പോൾ പോലും ലിംഗം ഉദ്ധരിക്കുന്നതായി കാണാവുന്നതാണ്. വളരെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് ഈ വാഴച്ചുണ്ടും അതുപോലെ ഈ തോരൻ. ഇനി വെറ്റില ജാതിക്ക ഇവ ചേർത്ത് ചവച്ചരച്ച് നീരിറക്കുന്നത് രുചിക്കും മണത്തിനും മാത്രമല്ല ലൈംഗികപരമായ ഗുണങ്ങൾക്കും വളരെ മികച്ചതാണ്. വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. കിടപ്പറയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റുന്ന അനിതര സാധാരണമായ ഉദ്ധാരണ ശേഷിക്കും ശീക്രസ്ഖലനം ഒഴിവാക്കുന്നതിനും ചെയ്യാവുന്ന ഒന്നാണിത്. അതുപോലെ ജാതിക്ക തേനും പുഴുങ്ങിയ മുട്ടയുമായി ചേർത്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ്. നമ്മൾ നേരത്തെ നമ്മുടെ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ പെൽവിക്ക് കെഗൽ വ്യായാമങ്ങൾ ലിംഗത്തിന് കരുത്ത് പകരാൻ സഹായിക്കുന്ന വളരെ സഹായകരമായ രീതികളാണ്. ഇടുപ്പിന് ശക്തി പകരുന്ന വ്യായാമവും കെഗൽ വ്യായാമവും പതിവായി ചെയ്യുന്നത് ദീർഘനേര അതിശക്തമായ ഉദ്ധാരണം എന്ന ലക്ഷ്യം സാധ്യമാക്കുന്നതാണ്. അതുപോലെ ന്യൂട്രിയൻറ്റുകളും മിനറലുകളും പ്രോട്ടീനും കാൽസ്യവും നിറഞ്ഞ ഭക്ഷണങ്ങൾ ശീലമാക്കുക. ലിംഗത്തിന് കരുത്ത് പകരാൻ സഹായിക്കുന്ന പലതരം ഭക്ഷണങ്ങളുണ്ട്. പ്രത്യേകിച്ചും ചൂരമീൻ, മുട്ട, കോര,
കരൾ പാല് പഴങ്ങൾ എന്നിവയും ബ്രോക്കോളി മധുരമുള്ള ഉരുളക്കിഴങ്ങ് തക്കാളി ക്യാരറ്റ് തുടങ്ങിയ പച്ചക്കറികളും വളരെയധികം ഫലം തരുന്നവയാണ്. പതിവായി ഇവ കഴിക്കുന്നത് നിങ്ങൾക്ക് മികച്ച ഫലം നൽകുന്നതാണ്. അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള വാഴച്ചുണ്ടിന്റെ ഈ പ്രയോജനങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. മേൽപ്പറഞ്ഞ രീതിയിലും ഇത് തന്നെയും തോരൻ വെച്ച് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ വാഴച്ചുണ്ട് ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതും വളരെ നല്ലതാണ്. ഇത് അരിഞ്ഞ് ലേശം ഉപ്പിട്ട് വേവിച്ച് കഴിക്കുന്നതും നല്ല അനിതര സാധാരണമായ ലിംഗോദ്ധാരണത്തിന് വളരെ നീണ്ടു നിൽക്കുന്ന ലിംഗോദ്ധാരണത്തിനും വളരെയധികം ഗുണം നൽകുന്ന ഒന്നാണിത്. ഇഞ്ചി ഉദ്ധാരണ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു മികച്ച ഔഷധമാണ്. ഇതിന്റെ പരമാവധി ഗുണം ലഭിക്കുവാനായിട്ട് ദിവസത്തിൽ പലതവണ ജിഞ്ചർ ടീ കുടിക്കുകയോ അല്ലെങ്കിൽ ഇഞ്ചി ജ്യൂസ് കുടിക്കുകയോ ചെയ്യുക. ഇത് ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കുകയും മികച്ച ഉദ്ധാരണം നൽകുകയും ചെയ്യും. അതുപോലെ നിലപ്പന കിഴങ്ങ് ഉണക്കി പൊടിക്കുക. ഈ പൊടി പശുവിൻ പാലിൽ കലർത്തി കുടിക്കാവുന്നതാണ്. പശുവിനെ കറന്ന് ചൂടോടെയുള്ള പച്ചപ്പാലിൽ ആണ് ഇത് കുടിക്കേണ്ടത്. പാല് തിളപ്പിക്കരുത്. നിലപ്പന കിഴങ്ങ് അരച്ച് പാലിൽ ചേർത്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ്. വളരെ സ്വാഭാവികമായ രീതികൾ അവലംബിച്ചുകൊണ്ട് തന്നെ ദീർഘനേരം ഉദ്ധാരണത്തിനും അനിതര സാധാരണമായ ലൈംഗിക ശേഷിയും നമുക്ക് ആർക്കും പ്രായഭേദമന്യേ നിലനിർത്താവുന്നതാണ്. അപ്പോൾ ഈ സെഷൻ ഏവർക്കും പ്രയോജനപ്പെടും എന്ന് കരുതുന്നു. ശുക്രിയ. ഫിർമിലെങ്കി. ബൈ ബൈ.